പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. മരണപ്പെട്ടുപോയ ഇന്ദിരാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും സിഎയെ പിൻവലിക്കാനാവില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്കിംപൂരിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനെതിരായി അമിത്ഷായുടെ വെല്ലുവിളി. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിക്ക് പോലും, അതായത് ഇന്ദിരാഗാന്ധിക്ക് പോലും, അവർ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും സിഎയെ റദ്ദാക്കാനാവില്ല. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പൗരത്വം നൽകുക തന്നെ ചെയ്യും എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അമിത്ഷാ പറഞ്ഞത്. ഈ വർഷം മാർച്ചിലാണ് BJP സർക്കാർ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി സ്ഥിരതാമസമാക്കിയ മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. ഇത് വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പരാജയപ്പെടുമെന്നും അതിനുശേഷം ഇറ്റലി സ്ഥിരതാമസമാക്കണമെന്നും അമിത്ഷാ പരിഹസിച്ചു. പാകിസ്ഥാന്റെ അജണ്ടകളാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. വോട്ട് ബാങ്കിനെ ഭയന്നാണ് പ്രതിപക്ഷ നേതാക്കൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും. BJPക്ക് വോട്ട് ബാങ്കിൽ ഭയമില്ല. പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലെത്തിയാൽ അവർ രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടുമെന്നും അമിത്ഷാ പറഞ്ഞു. അവർക്ക് വോട്ട് ബാങ്കിനെ പേടിയുണ്ടാകും. എന്നാൽ ഞങ്ങൾക്കതില്ല. ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കുക മാത്രമല്ല, ഔറംഗസേബ് തകർത്ത കാശി വിശ്വനാഥ് ഇടനാഴി പുനർനിർമ്മിക്കുകയും ചെയ്തു എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. UPയിലെ വിവിധ മണ്ഡലങ്ങളിൽ BJP റാലികളിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. വോട്ട് ബാങ്കിൽ ആരൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ശ്രീരാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരെ UP ഒരു കാലത്തും പിന്തുണയ്ക്കില്ല. പ്രതിപക്ഷം വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും. 6 മണ്ഡലങ്ങളിൽ കുടുംബാംഗങ്ങളെ മത്സരിപ്പിക്കുന്ന സമാജ്വാദി പാർട്ടിയെയും അമിത്ഷാ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചു. കനൌജിൽ അഖിലേഷ് യാദവും മെയിൻപുരിയിൽ ഭാര്യ ഡിംപിൾ യാദവും ബദായുമിൽ ബന്ധു ആദിത്യ യാദവും ഫിറോസാബാദിൽ അക്ഷയ് യാദവും അസംഗഡിൽ ധർമ്മേന്ദ്ര യാദവും മത്സരിക്കുന്നു. കുടുംബത്തിലെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ UPയിലെ 80 മണ്ഡലങ്ങളിലും മുലായം കുടുംബാംഗങ്ങൾ മത്സരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഭാരതത്തിൽ ഭരണം നടക്കുന്നത് പൊതു സിവിൽ കോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ശരിയയുടെ അടിസ്ഥാനത്തിലല്ലെന്നും അമിത്ഷാ സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ BJP നേതാക്കളെല്ലാം തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്.